അല്ലാതെ അവരല്ലേ തെളിയിക്കണ്ട, ഏത് തിരിയില്ല ആ ലക്ഷം വന്നാൽ അവരല്ലേ തെളിയിക്കണ്ട, ഞാനല്ലല്ലോ. ഞാനിങ്ങനെ തെളിയിക്കണേ, അവർ തെളിയിക്കണം. ഇത് ഏത് രീതിയിലാണ് വരുമാനം, എനിക്ക് എന്നാ ഉദ്യോഗം, അതിൻ്റെ എൻ്റെ മക്കൾക്ക് എവിടെ ജോലി, അത് അവരല്ലേ പറയേണ്ടത്. എൻ്റെ അറിവില്ല, എനിക്കറിയാൻ പാടില്ല ജോലികൾ. അവരവരുടെ കഷ്ടപ്പെട്ട് ചെയ്യണം. അവർക്ക് ജോലികളുള്ളത് ഇവർക്കറിയാം. ഈ പത്രത്തിൽ ഇട്ടവരോട് ചോദിച്ചെങ്കിൽ ഇതറിയാവുള്ളൂ, ഞങ്ങൾക്കറിയില്ല. യാതൊരു വസ്തുതയില്ല അതിനകത്ത്. സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആരെയും ഭീഷണിപ്പെടുത്തേണ്ട കാര്യമില്ല. കേരളത്തിലെ ലക്ഷക്കണക്കിന് അതിൻ്റെ 62 ലക്ഷത്തോളം വരുന്ന പാവപ്പെട്ട ആളുകൾക്ക് പെൻഷൻ കൊടുത്തത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാണ്. അത് കേവലം തുച്ഛമായ 500-ൽ നിന്ന് 1600 രൂപയാക്കി വർദ്ധിപ്പിച്ചു കൊടുത്തതും ഈ ഗവൺമെൻറ് തന്നെയാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം പെൻഷൻ അവർക്ക് മുടങ്ങിപ്പോയിട്ടുമില്ല. മറിയക്കുട്ടി എന്ന് പറയുന്ന ആളുടെ പെൻഷൻ നിന്ന് പോയിട്ടില്ല. നമസ്കാരം. മാസം തോറും കിട്ടുന്ന 1600 രൂപ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന 60 ലക്ഷത്തിലേറെ പേർക്ക് കഴിഞ്ഞ 4 മാസമായി അത് കിട്ടുന്നില്ല. രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി എന്ന് സർക്കാർ തന്നെ സമ്മതിക്കുന്നുണ്ട്. പ്രധാന ഉത്തരവാദി കേന്ദ്രമാണെന്ന് ആവർത്തിക്കുന്നു മുഖ്യമന്ത്രിയും ധനമന്ത്രിയും. നിത്യച്ചെലവിന് മാർഗമില്ലാത്ത, മരുന്ന് വാങ്ങാൻ പോലും പണമില്ലാത്ത പാവങ്ങൾ കഷ്ടത്തിലാണ്. അതിന്റെ നേർക്കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. അടിമാലിയിൽ പിച്ചച്ചട്ടിയുമായി 80 വയസ്സ് കഴിഞ്ഞ് 2 അമ്മമാർ തെരുവിലിറങ്ങിയത് അവരുടെ നിസ്സഹായാവസ്ഥയുടെ അങ്ങേയറ്റമായിരുന്നു. ആ അമ്മയ്ക്കെതിരെ പിന്നീട് നാം കണ്ടത് വ്യാജ ആരോപണങ്ങളും ഭീഷണിയും ഒക്കെയാണ്. അതിനിടെ 1 മാസത്തെ പെൻഷൻ വിതരണം ചെയ്യാൻ 900 കോടി അനുവദിക്കുമെന്ന് സർക്കാർ ഉറപ്പു നൽകുകയും ചെയ്യുന്നു. പെൻഷന് ഭിക്ഷയോ എന്നതാണ് ഇന്ന് ന്യൂസ് ഈവനിംഗ് ചർച്ച ചെയ്യുന്നത്. സ്വാഗതം. ന്യൂസ് ഈവനിംഗിൽ ഇന്ന് അതിഥികളായി നമുക്കൊപ്പം പ്രതിഷേധിച്ച അമ്മ മറിയക്കുട്ടി ചേരുന്നുണ്ട്. ഒപ്പം ശ്രീ എം ജയചന്ദ്രൻ ഇടത് നിരീക്ഷകൻ, കോൺഗ്രസിൻ്റെ പ്രതിനിധി ശ്രീ റോണി കെ ബേബി, ബി ജെ പിയുടെ പ്രതിനിധി അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ് എന്നിവരുമുണ്ട്. ആദ്യം മറിയക്കുട്ടി അമ്മ, താങ്കൾക്ക് എന്നെ കേൾക്കാമല്ലോ അല്ലേ? നമ്മൾ ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി പ്രേക്ഷകരെ കാണിക്കുകയായിരുന്നു. ഈ ചർച്ചയുടെ തുടക്കത്തിൽ അത് കാണിച്ചിട്ടുണ്ട്. 2 അമ്മമാർ ചേർന്ന്, അന്നക്കുട്ടി അമ്മയും മറിയക്കുട്ടി അമ്മയുമാണ് കഴിഞ്ഞ ദിവസം പിച്ചച്ചട്ടിയുമായി പ്രതിഷേധിച്ചത്. അങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക് പോകേണ്ടുന്ന സാഹചര്യം എന്താണ്, അതൊന്ന് ആദ്യം പറയാമോ? പറയാം. അവര് പറയുന്നത് 4 മാസമെന്നാ. 4 മാസം ശരിയാണ്, ഈ മാസം കൂടെ കൂടുമ്പോൾ 5 മാസമുണ്ട്. അപ്പോൾ ഞാൻ എല്ലായിടത്തോടെയും അന്വേഷിക്കുക. എനിക്ക് പെൻഷൻ കിട്ടാൻ ഞാൻ ഒരുപാട് ആൾക്കാരോട് ചോദിച്ചു, നടന്നും മടുത്തു. രാഷ്ട്രം എങ്ങും കിട്ടാതെ വന്നപ്പോഴേ പിച്ചച്ചട്ടിയായിട്ട് ഇറങ്ങിയത്. ഞങ്ങൾക്ക് ജീവിക്കാൻ മാർഗമില്ലാഞ്ഞിട്ട് ഇറങ്ങിയത്. മരുന്ന് മേടിക്കാൻ നിവൃത്തിയില്ല. മാസം 4 കിലോ അരി കണ്ടു, അതും കൊണ്ട് എങ്ങനെ ജീവിക്കും? ഈ കിട്ടിക്കൊണ്ടിരുന്നത് വിധവ പെൻഷൻ ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ശരിയല്ലേ? കേക്കണ്ടോ? വിധവ പെൻഷനാ? 1600 രൂപ എല്ലാ മാസവും കിട്ടിക്കൊണ്ടിരുന്നതാണ് അല്ലേ? അതെ. അവരൊന്ന് 5 കഴിഞ്ഞ് 4 ഇത് 4ാം മാസം, 5ാം മാസമാണ് ഇത്. അവരിപ്പോ 4 മാസം എന്ന് പറഞ്ഞാൽ ഇത് 5ാം മാസമാ. അപ്പൊ എങ്ങനെയായിരുന്നു ഈ കഴിഞ്ഞ 5 മാസത്തെ ജീവിതം? ഇതിൽ ഈ 1600 രൂപ എന്നുള്ളത് അമ്മയെ സംബന്ധിച്ച് അതൊരു വലിയ തുകയാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾ കൂടിയാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ആ തുക കിട്ടാതിരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു ജീവിത ചെലവുകൾ നേരിട്ടിരുന്നത്? അതുപോലെ മരുന്ന് വാങ്ങിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. ഞാൻ ഇവിടെ ഈ ചെറുപ്പക്കാരും പിള്ളേരോടൊക്കെ ചോദിക്കും, ചായ മേടിച്ച് തരും പിള്ളേർ. അങ്ങനെ ഒരു ഞാൻ മരുന്ന് മേടിക്കാൻ കഴിഞ്ഞ മാസം ഇല്ല എന്നിട്ട് ഞാൻ പിള്ളേരൊക്കെ 5 രൂപ 2 രൂപ ഒക്കെ വെച്ച് തന്നെ ഞാൻ മരുന്ന് മേടിക്കാൻ പോയത്. അവനെ മരുന്ന് മേടിച്ചു ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ ലാസ്റ്റ് നോക്കിയപ്പോൾ എനിക്കൊരു മാർഗവും ഇല്ല, അരിയില്ല, ഒന്നുമില്ലായിരുന്നു. അപ്പോൾ ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. ഒരു പാർട്ടിക്കാരും ഇല്ല, ഒന്നുമില്ല, ആരുമില്ല, ബി ജെ പി ഇല്ല, കോൺഗ്രസും ഇല്ല, ഒന്നുമില്ല. സ്വന്തം ഞാൻ ആലോചിച്ചു. എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്, ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഈ ബോട്ടായിട്ട് ഇറങ്ങി ഭിക്ഷ ചോദിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഈ കേന്ദ്രത്തിൽ പോയാൽ എന്നാന്ന് എന്നോട് ചോദിച്ചു. കേന്ദ്രത്തിൽ പോയാൽ മോദി അല്ല എൻ്റെ ആളെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, അത് സി പി എമ്മിൻ്റെ ആൾക്കാരായി വെച്ചത്. അപ്പോൾ ഞാൻ പരാതിപ്പെട്ടിരുന്നു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്,
നിത്യ ചെലവുകൾക്കൊന്നും ഒരു മാർഗവും ഇല്ല, മരുന്ന് വാങ്ങിക്കാൻ പൈസ ഇല്ല എന്നതൊക്കെ അവരോട്. ഈ പ്രതിഷേധത്തിന് മുൻപ് അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ എന്നുള്ളത് ആരോടെങ്കിലും പറഞ്ഞിരുന്നോ? അല്ല, ഞാൻ ഇങ്ങനെ പോണ കാര്യം ആരോടും പറഞ്ഞില്ല. കാരണം ഞങ്ങൾക്ക് ഒരു മാർഗവും ഇല്ല, ആരും സഹായിക്കുന്നില്ല. അപ്പൊ ഒരു സഹായം കിട്ടാതെ ഇറങ്ങിയതല്ല, ആരോടും ചോദിച്ചിട്ട് ഇറങ്ങിയതല്ല. അപ്പൊ ഞങ്ങൾക്ക് ഇറങ്ങിയപ്പോ ആരോടും ചോദിക്കാതെ ഞങ്ങൾക്ക് എല്ലാവരും ഒരേ രൂപ 10 രൂപ ഒക്കെ ഇട്ട് തന്നു. അപ്പൊ ഞങ്ങൾക്ക് 2 ആഴ്ചത്തേക്ക് ആ ഭിക്ഷക്കാശ ഞങ്ങൾക്ക് 2 ആഴ്ചത്തേക്ക് ഉണ്ടായി. അമ്മ, ഞാൻ ചോദിച്ചത്, അതായത് ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ട് ജീവിതത്തിൽ, കഴിഞ്ഞ ഇപ്പൊ 4 മാസമായിട്ട് പൈസ കിട്ടുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ പ്രശ്നമാണ് എന്നുള്ളത് ആരെങ്കിലും, അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ എന്നുള്ളത് ആരെങ്കിലും അറിയിച്ചിട്ടുണ്ടോ? പ്രത്യേകിച്ച് പഞ്ചായത്തിലൊക്കെ പോയി അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ആരോടെങ്കിലും ഒക്കെ സംസാരിക്കുകയോ? പഞ്ചായത്തിൽ പോയി, അല്ല പഞ്ചായത്തിലൊക്കെ പോയി. പെൻഷൻ കിട്ടാൻ ചെടി ആവർത്തിയില്ല, എനിക്ക് മരുന്ന് മേടിക്കണം. ഞാൻ ഒത്തിരി പേരോട് ചോദിച്ചു, ഞങ്ങൾക്ക് പെൻഷൻ എന്നാ കിട്ടാത്തത്, അങ്ങോട്ടുമല്ലോ ഇങ്ങോട്ടുമല്ലോ. പഞ്ചായത്തിൽ ചാടിപ്പോയി, പഞ്ചായത്തിലേ ഈ ചാടിപ്പോ. അമ്മ പറഞ്ഞോളൂ, എനിക്ക് കേൾക്കാം. കേൾക്കാൻ പാടില്ല. ആ എന്നിട്ട് പഞ്ചായത്തിൽ ചെന്നപ്പോൾ പറഞ്ഞു, ഉമ്മൻചാണ്ടിയോട് ചോദിക്കാൻ പറഞ്ഞു. ഉമ്മൻചാണ്ടിയോട് ചോദിക്കാൻ പറഞ്ഞു. ഇങ്ങനെ അവർ ഓരോ രീതിയിൽ പറഞ്ഞ് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയെ, ഭീഷണിപ്പെടുത്തി. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ 2 ദിവസം ഇങ്ങനെ ഭക്ഷ്യക്കൊക്കെ പോയി. ഞങ്ങൾക്ക് ആൾക്കാർ കുറേ പൈസയൊക്കെ തന്നു, പൈസയൊക്കെ തന്നെ ഞങ്ങൾ വീട്ടിലേക്ക് ഒരു സാമാനൊക്കെ എടുത്താണ്ടാ പിന്നെ വന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞ് ഇന്ന് റോട്ടിൽ ചെന്നപ്പോൾ പത്രത്തെ കണ്ടേക്കണം, എനിക്കൊരു 2 ഏക്കർ സ്ഥലമുണ്ട്, എനിക്ക് ഏറ്റവും 100,000 കൊടുത്തിട്ടുണ്ട്, എൻ്റെ പിള്ളേർ വിദേശത്തുണ്ടെന്നൊക്കെ ആ പത്രത്തെ കണ്ടു. അപ്പോൾ അത് കാരണം എനിക്ക് ഒരു 10 സെൻറ്റിൻ്റെങ്കിലും ഒരു രേഖ എടുത്ത് അവർ തരണം. കാരണം വില്ലേജിലോ എവിടെയും പോയി അവർക്ക് എടുക്കാമല്ലോ. അപ്പോൾ എൻ്റെ അറിവിൽ എനിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അതെനിക്ക് വേണം, അവരെ പത്രത്തിൽ കൊടുത്തേക്കുന്ന സ്ഥലം എനിക്ക് വേണം. പിന്നെ എനിക്ക് 1 കോടികളുണ്ടെന്ന് പറഞ്ഞു, 1 കോടികളുണ്ടെങ്കിൽ എനിക്ക് ഒരു 50 ലക്ഷം തന്നേച്ചാൽ ബാക്കി, ബാക്കി അവരെടുത്തോട്ടെ. ഇങ്ങനെയാണ്, അങ്ങനെയാണ് പറയുന്നത്. പിന്നെ എൻ്റെ മക്കൾ വിദേശത്തുണ്ട്, എൻ്റെ അറിവിലില്ല വിദേശത്ത്. ഒരു പെങ്കൊച്ചുണ്ടാവും ഡൽഹിയിൽ, അത് ഈ പ്രാർത്ഥനക്കാരുടെ കൂടെ കൂടിയേക്കുക. ഒരു പെണ്ണ് പനമരത്തുണ്ടാവും, കൂലിപ്പടിക്ക് പോവുക. അടിമാലിലൊരു പെണ്ണ് ലോട്ടറി വിൽക്കുക, ഒരു പെണ്ണ് വാലുവിന് തകരാറാണ്, ഒരു പെണ്ണ് മാനസിക രോഗം ഉണ്ട്, അതിന് മാനസിക രോഗത്തിൻ്റെ ഗുളിക കഴിക്കുന്നുണ്ട്. ഇതൊന്നും അവർ പത്രത്തിൽ കൊടുത്തിട്ടില്ലല്ലോ. എനിക്ക് ആ സ്ഥലമുള്ളത് ഇതുവരെയും ഞാൻ കണ്ടില്ല. ഇനിയിപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ അവരെടുത്ത് തരണം. അത് ഞാൻ നാളെ വില്ലേജിൽ പോയി അപേക്ഷ വയ്ക്കുക, എൻ്റെ ഭൂമിയുടെ ഇത് കിട്ടുമെന്ന്, കിട്ടുമെന്ന് നോക്കട്ടെ. ഇല്ലെങ്കിൽ CPM കാരായി ഞാൻ പറയണേ എനിക്ക് സ്ഥലം തരണം. അത് ഏതെങ്കിലും ചെയ്യണം അവർ. അതെ, അതായത് ലക്ഷങ്ങളുടെ സ്വത്തുണ്ട്, സ്വന്തമായി 2 വീട്, ഒരു വീട് അടിമാലി 200 ഏക്കറിൽ, അത് 5000 രൂപ വാടകയ്ക്ക് നൽകിയിരിക്കുന്നു. പഴംപള്ളിച്ചാലിൽ 1.5 ഏക്കറോളം സ്ഥലമുണ്ട്. ഇത്തരം കാര്യങ്ങൾ കൂടാതെ സഹോദരങ്ങളുണ്ട്, അവരുടെ മക്കള് വിദേശത്താണ് എന്നത് ഇതൊക്കെ മറച്ചു വെച്ചിട്ട് ഭിക്ഷയ്ക്ക് പോയെന്നതാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണം. അതെല്ലാം തെറ്റാണ്. എൻ്റെ ഒറ്റ മക്കൾക്ക് ജോലിയുള്ളതായിട്ട് എനിക്കറിവില്ല. അത് അവർ തെളിയിക്കണം, അവർ പത്രത്തിൽ കൊടുത്ത് അവർ തെളിയിക്കണം. ഏക്കർ അവർ തെളിയിക്കണം, കോടിയും വീടും. ഈ 2 വീടുണ്ടെന്ന് ആ 2 വീടിലും അവർ തെളിയിക്കണം. എൻ്റെ പേരിലാണോ അത് എങ്ങനെയാണെന്ന് അവർ തെളിയിക്കണം. അത് അവരാ തെളിയിക്കേണ്ടത്, ഞാനല്ല. അവർ തെളിയിച്ച് തന്നെ CPM കാരൊന്നുമില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ വിടിയല്ല, അവർ തെളിയിച്ച് തരണം. എനിക്ക് എൻ്റെ സ്ഥലം കാണിച്ചു തന്നെ, ഇതുവരെയും കണ്ടിട്ട് അവരുടെ കസ്റ്റഡിയിലായിരിക്കണം എൻ്റെ സ്ഥലം. ഇവർ പറഞ്ഞ സ്ഥലം അവരത് അനുഭവം കണ്ടുകൊണ്ടിരിക്കുക, അത് അവരെനിക്ക് തിരിച്ചു തരണം. അതുകൊണ്ട് അത് എനിക്ക് ആ വില്ലേജിൻ്റെ അവരതിൻ്റെ പട്ടയമൊക്കെ എടുത്ത് തന്നെ. ഇപ്പോൾ താമസിക്കുന്നത് എവിടെയാണ് അമ്മ? ഇല്ലെങ്കിൽ ഇവർ ന്യായം പറയേണ്ട വരും, പറയിപ്പിക്കുകയും ചെയ്യും. ഞാൻ 200 ഏക്കറുണ്ട്, അവർ ന്യായം പറയേണ്ട വരും. എനിക്ക് എത്ര സെൻറ്റുണ്ടെന്ന് കാണിച്ചു തന്നെ, വീടിന് എത്രയുണ്ടെന്ന് കാണിച്ചു തന്നെ. ഒരു വീടെങ്കിലും കാണിച്ചു തന്നില്ല ഇവർ, ഞാൻ വെറുതെ വിടിയല്ല കേട്ടോ. ആ ഒരു വീട് എൻ്റെ സ്വന്തമായിട്ടില്ലെങ്കിൽ അവർ, ഞാൻ എങ്ങനെയാണ് കിടക്കണമെന്ന് ഞാൻ ഇപ്പം തെളിവ് തന്നില്ല, അത് അവർ തെളിയിക്കട്ടെ. ഇപ്പം താമസിക്കുന്നത് എത്ര സെൻറ്റ് സ്ഥലത്താണത്? സ്വന്തം പുരയിടമല്ലേ? മോക്കട അത് അത് ഞാൻ ഇപ്പം പറയുന്നില്ല, അത് 5 സെൻറ്റ്. അത് എൻ്റെ അന്നല്ല പറയണേ, അത് അവർ തെളിയിക്കട്ടെ. ആ എൻ്റെ ഏക്കറുകളുണ്ടെന്നല്ല പറയണേ, അത് ആ ഏക്കറൊക്കെ ഒന്ന് കാണിച്ചു തരട്ടെ. ആ കാണിച്ചു തന്നില്ല, കാണിച്ചു തന്നോടം വരെ ഞാൻ പോകും. അവർ അത്ര സ്ഥലം ഉണ്ടാക്കി തന്നതിന് നന്ദി. ആ അത് അത് തെളിച്ച് തരുവാണെങ്കിൽ അവർക്കൊരു പൊന്മോതിരം ഇട്ട് കൊടുക്കും CPIക്ക്.
അതെ അമ്മ, ഈ പ്രതിഷേധം നടത്തിയതിനു ശേഷം മറ്റു തരത്തിൽ എന്തെങ്കിലും ഭീഷണിയൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? എന്നാ ഭീഷണിയാന്ന് ചോദിച്ചാല് വഴികിടെ പോകുമ്പോ തെറിയെല്ലാം പറയണ്ട്. അതൊന്നും ഞാൻ തെളിവ് കൊടുക്കാതെ നടക്കുക. തെറിയൊക്കെ ഏത് സൈസിലാണെന്നറിയോ? അതൊന്നും എനിക്ക് പറയാൻ കൊള്ളിയല്ല. അതുകൊണ്ട് ഞാൻ അവിടെ ഗവനിക്കുകയല്ല, ഞാൻ കീഴോട്ട് നോക്കി നടക്കണേ. എൻ്റെ ആരാണ്ടൊക്കെ സൈഡുണ്ടെന്ന് പറയണ്ട, അത് അവർക്കറിയാവുള്ളൂ ആരാത്, എനിക്കറിയില്ല. അതെ, അതായത് കോൺഗ്രസ്സുകാരാണ് ഇങ്ങനെ ഈ രണ്ടമ്മമാരെ കൊണ്ട് സമരം ചെയ്യിപ്പിച്ചത് എന്നൊക്കെയാണ് പറയുന്നത്. അല്ല, അവരങ്ങനെ അവരുടെ തൊഴിലാണല്ലോ അത്. അവരാ കാണുന്നാരോ മറം ചാരണ പണി അവർക്കുള്ളതാ, അത് അവരുടെ തൊഴിലാ, എൻ്റെ തൊഴിലല്ല അത്. ഇപ്പൊ ഇതിൽ തന്നെ നിങ്ങളറിയും, നിങ്ങൾ ഈ ചാരുകാർ തന്നെ അറിയും. എൻ്റെ ഏക്കറുകൾ തെളിയിക്കും ഞാൻ. എനിക്ക് ഏതായാലും അതിൻ്റെ ഒരു സ്ഥലം കാണിച്ചു തെളിവുകാരൻ്റെ കാര്യമുണ്ടല്ലോ. പത്രത്തെ ഇട്ടവർക്ക് എൻ്റെ സെന്റും എൻ്റെ കോടികളും എൻ്റെ ലക്ഷങ്ങളും ഞാൻ വീട് കൊടുത്തതിൻ്റെ തെളിവൊക്കെ തരേണ്ടവരും കേട്ടോ. ശരി, അമ്മയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്താണ്? ഇപ്പോൾ ഈ മരുന്ന് വാങ്ങിക്കാനൊക്കെയുള്ള പൈസ ഇല്ല, നിത്യ ചെലവിന് പൈസ ഇല്ല. അപ്പോൾ 1600 രൂപ എന്നുള്ളത് വലിയൊരു സഹായമാണ് എന്ന് നമുക്കറിയാം. ആരോഗ്യ പ്രശ്നങ്ങൾ എന്താണ് ഉള്ളത്? ആരോഗ്യ പ്രശ്നം എനിക്ക് നടക്കാനൊന്നും പറ്റിയല്ല. രണ്ട് കണ്ണ് ഓപ്പറേഷൻ ചെയ്തതാ. ഒരു പണിക്കുവാനൊന്നും പറ്റിയല്ല, പൊടിയടിക്കാൻ പറ്റിയല്ല. അപ്പം ഈ അയൽക്കാരൊക്കെ എന്നെ സഹായിക്കണ്ടേ? ഞാനവരെ ആഹാരമൊക്കെ എനിക്ക് അവർ കൊണ്ടു തരും, ഞാൻ ചെന്നും കഴിക്കും. വീട്ടിൽ ഒറ്റയ്ക്കാണല്ലേ? അങ്ങനെയൊക്കെ എൻ്റെ ജീവിതം പോണേ, ഒറ്റയ്ക്കാ. ഇവര് പറഞ്ഞാലും എല്ലാ വാസ്തവമുണ്ടോന്നാ ഞാൻ തെളിയും കേട്ടോ. ശരി, അത് തെളിയും. അന്നേരം ഈ നിങ്ങൾ തന്നെ പറയാവായിക്കൊണ്ട് അത് തന്നെ. ശരി, ഇനിയിപ്പോ സെന്റ് ഉണ്ടല്ലേ ഏക്കറ്, അത് തെളിയിച്ചു തരും. അത് വില്ലേജൊക്കെ ഉള്ളതല്ലേ, വില്ലേജിലൊക്കെ കാണൂല എന്റെ. ശരി, അതാണ് ഞാൻ അമ്മ ദേവിയേ ഈ കുറച്ച് സമയം കൂടി ഇരിക്കണം, ഞാൻ മറ്റുള്ളവരോട് കൂടി സംസാരിച്ചതിന് ശേഷം തിരികെ എത്താം. ശ്രീ എം ജയചന്ദ്രൻ, ഇപ്പോൾ ഇതാണ് ഈ അമ്മയുടെ അവസ്ഥ. നമ്മൾ കണ്ടല്ലോ, 80 വയസ്സ് കഴിഞ്ഞൊരു അമ്മയാണ്, ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. 4 പെൺമക്കളുണ്ട്, അവരെല്ലാവരും ഓരോ സ്ഥലത്താണ്. നിസ്സഹായാവസ്ഥയുടെ അങ്ങേയറ്റമാണ് എന്ന് പറയേണ്ടി വരും. അവിടെയാണ് ഇപ്പോൾ ലക്ഷങ്ങളുടെ സ്വത്തുണ്ട് എന്ന് കണ്ടെത്തൽ എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടി മുഖപത്രത്തിൽ എഴുതിയിരിക്കുകയാണ്. സ്വന്തമായി 2 വീട്, 1 വീട് അടിമാലി 200 ഏക്കറിൽ 5000 രൂപ വാടകയ്ക്ക് നൽകി, മറ്റൊരു സ്ഥലത്ത് 1.5 ഏക്കറോളം സ്ഥലം. കൂടാതെ ഇവരുടെ സഹോദരങ്ങളൊക്കെ വിദേശത്താണ്. ഇതൊക്കെ മറച്ചു വച്ചുകൊണ്ട് അരി വാങ്ങാൻ ഗതിയില്ലാതെ ഭിക്ഷയെടുക്കേണ്ടി വന്നു എന്ന കളവുമായി മറിയക്കുട്ടി ചാനലുകൾക്ക് മുന്നിലെത്തി എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ എത്ര ഹീനമാണ് ശ്രീ എം ജയചന്ദ്രൻ. ഇവരുടെ ഒരു അവസ്ഥ നമുക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. ഇവർക്കൊപ്പം മറ്റൊരു അമ്മ കൂടി ഉണ്ടായിരുന്നു. ആ അമ്മയും അന്ന് പറയുന്നുണ്ടായിരുന്നു, പല അസുഖങ്ങളുണ്ട്, ഒരു മാർഗവുമില്ല, അതുകൊണ്ടാണ് തെരുവിലേക്ക് ഇറങ്ങിയത് എന്ന്. അപ്പോഴാണ് ലക്ഷങ്ങളുടെ സ്വത്തുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലേക്കൊരു വ്യാജ പ്രചാരണം നടത്തുന്നത്. ശ്രീ എം ജയചന്ദ്രൻ. അതെ അനുജ, ആദ്യം തന്നെ പറയട്ടെ, ഞാൻ ഈ അമ്മ പറഞ്ഞത് കേട്ടു. അമ്മയെ പറ്റി ഞാനും അന്വേഷിച്ചിരുന്നു. തീർച്ചയായും പൂർണ്ണമായും ഈ അമ്മ പറഞ്ഞ വാക്കുകൾക്കൊപ്പം അമ്മയോടൊപ്പം ഞാനും എൻ്റെ ഐക്യദാർഢ്യം ഈ ഈ ചർച്ചയിൽ പ്രകടിപ്പിക്കുന്നു. ഞാൻ അടിമാലി CPM ഏരിയ സെക്രട്ടറി ഉണ്ട്. CPM അടിമാലി ഏരിയ കമ്മിറ്റി സെക്രട്ടറി ചാണ്ടിപ്പി അലക്സാണ്ടറെ ഞാൻ വിളിച്ചിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞത് ഈ അമ്മയെ പറ്റി അത്തരത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസമൊന്നും അദ്ദേഹത്തിന് ഇല്ല. ഏതാ, ഇവരുടെ മക്കൾ വിദേശത്തുണ്ടെന്നോ 1-2 വീടുകളുണ്ടെന്നോ എന്നുള്ള നിലയിലെന്നോ ഒരു അഭിപ്രായം അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം അതിനോട് യോജിക്കുന്നില്ല. അവർക്കങ്ങനെ വീടുകൾ സ്വന്തമായി ഇങ്ങനെ വലിയ ശേഷിയുള്ള ഒരു ശേഷിയും ഇല്ലാത്ത ആളാണ് അമ്മ എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്, ചാണ്ടിപ്പി അലക്സാണ്ടറും പറഞ്ഞത്. പിന്നെ വാർത്ത എന്തുകൊണ്ട് വന്നു എന്ന് അനുജ ചോദിച്ചല്ലോ. അതിനെ സംബന്ധിച്ച് എനിക്ക് ആധികാരികമായി പറയാൻ കഴിയില്ല എന്ന് താങ്കൾക്കും അറിയാമല്ലോ. ആ വാർത്ത എന്തുകൊണ്ടാണ് വന്നതെന്നുള്ളത് ആ CPM മുഖപത്രം തന്നെ വീണ്ടും പിന്നീട് വിശദീകരിക്കുമായിരിക്കാം. അല്ല, അങ്ങനെ വരാൻ പാടില്ലല്ലോ ശ്രീ എം ജയചന്ദ്രൻ. അത് അത്ര ലാഘവത്തോടെ നമ്മൾ കാണേണ്ടുന്ന ഒന്നാണ്. ഇപ്പോൾ ചാണ്ടി പി അലക്സാണ്ടർ നമ്മളോടും പറഞ്ഞത് തുടക്കത്തിൽ, ഈ ചർച്ചയുടെ തുടക്കത്തിൽ നമ്മൾ കേൾപ്പിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ അത്തരത്തിലേക്ക് വേട്ടയാടിയിട്ടില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. പക്ഷേ ഇത് പാർട്ടി മുഖപത്രത്തിൽ വന്നിരുന്ന വാർത്തയാണ് ശ്രീ എം ജയചന്ദ്രൻ. ഈ പാർട്ടി മുഖപത്രത്തെ പത്രത്തെയൊക്കെ വിശ്വാസത്തോടെ കാണുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ ഇത് വിശ്വസിച്ചാലോ? അത് അത് അങ്ങനെ താങ്കൾ പറഞ്ഞത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു വിമർശനം തന്നെയാണ്.
അങ്ങനെ വരാൻ പാടില്ല. ഈ വാർത്തയ്ക്ക് മറ്റൊരു മാനം, യഥാർത്ഥ മാനം മറ്റൊന്നാണെങ്കിൽ അങ്ങനെ പാർട്ടി മുഖപത്രത്തിൽ അങ്ങനത്തെ വാർത്ത വരാനേ പാടില്ലായിരുന്നു. അതിൽ പിന്നെ സംശയിക്കേണ്ടതുമില്ല. അങ്ങനെ എന്തുകൊണ്ട് വന്നു എന്ന് എനിക്ക് പറയാൻ കഴിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് ലാഘവത്തോടെ എടുത്തിട്ടല്ല അനുജ അങ്ങനെ പറഞ്ഞത്. അതിന്റെ പിന്നിൽ എങ്ങനെയാണ് ആ വാർത്ത വന്നത് എന്നൊക്കെയുള്ളത് പിന്നീട് വിശദീകരിക്കപ്പെടേണ്ട കാര്യമാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അതായത് ഇപ്പൊ ഇങ്ങനെ ഒരു തരത്തിലും ഇതൊരു യാഥാർത്ഥ്യമാണ്, ഇത് നേരിടുന്ന ഒട്ടേറെ ആളുകൾ നമുക്കിടയിലുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ 62 ലക്ഷം ആളുകളാണ് ഈ ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്നത്. അപ്പോൾ അവരുടെയൊക്കെ ഒരു അവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ജീവിതം കഴിച്ച് നീക്കുന്ന ആളുകളാണ് ഇതിൽ ഭൂരിഭാഗം ആളുകളും എന്നതും നമുക്കറിയാം. ഇതിൽ ഈ 1600 രൂപ ക്ഷേമ പെൻഷൻ നൽകാൻ LDF സർക്കാർ എടുത്ത തീരുമാനത്തെ നമ്മൾ സഹർഷവും സ്വാഗതം ചെയ്യുകയും അങ്ങനെ അതൊരു വലിയ നേട്ടമായി തന്നെ നമ്മളടക്കം എടുത്തെടുത്ത് പറയേണ്ടതാണ് എന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്. കാരണം അതിനു മുൻപ് 600 രൂപ പെൻഷൻ ഉണ്ടായിരുന്നത്, അത് കുടിശ്ശികയുണ്ടായിരുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് മുഖ്യമന്ത്രിയും വിശദീകരിക്കുന്നതാണ്. അത് എത്ര പേരിലേക്കാണ് ഈ നേട്ടം എത്തിയത് എന്നതൊക്കെ നമ്മൾ എപ്പോഴും എടുത്ത് പറയുമ്പോഴും, പക്ഷെ ഇത് ഈ 5 മാസമായി മുടങ്ങിയിട്ട് അതൊരു യാഥാർത്ഥ്യമായി അവിടെ നിൽക്കുകയാണ്. അവിടെയാണ് ഒരു അമ്മ പ്രതിഷേധിക്കുമ്പോൾ ആ അമ്മയെ കുറിച്ച് കള്ളം എഴുതി പിടിപ്പിക്കുന്നത്. ശ്രീ എം ജയചന്ദ്രൻ. അതെ, ഞാനതല്ലേ പറഞ്ഞത്. ഇത് ഇവർ രണ്ടുപേരുടെ കാര്യമാണല്ലോ. ഈ അമ്മയും, മറിയക്കുട്ടി എന്ന അമ്മയും, അന്നക്കുട്ടി എന്ന അമ്മയും രണ്ടുപേരുടെ വിഷയമാണല്ലോ പുറത്തു വന്നത്. അതിൽ ഈ അമ്മയ്ക്ക് ഇത്തരത്തിൽ പിന്നെ ഭൂസ്വത്തുക്കൾ തന്നെ ഉണ്ടെന്നും മക്കൾ ജോലിക്കാരാണ് എന്നുമുള്ള ഈ അമ്മയുടെ അമ്മ തന്നെ ഇപ്പൊ വിശദീകരിച്ചത്, ഈ ചാനലിൽ നിന്ന് വിശദീകരിക്കുന്നത് അത് തെറ്റാണ്, വസ്തുതയല്ല എന്ന് തന്നെ പറയുമ്പോൾ നമുക്കത് പിന്നെ ഈ എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞ അതുകൊണ്ടാണ്. എനിക്കത് വിശദീകരിക്കാൻ കഴിയില്ല, പക്ഷെ അങ്ങനെ വരാൻ പാടില്ലായിരുന്നു. ഒപ്പം മറ്റൊരു കാര്യം ഉണ്ടനുജ, ഈ പിന്നെ കൂടെയുള്ള മറ്റേ അമ്മയുണ്ടല്ലോ, അന്നക്കുട്ടി എന്ന് പറഞ്ഞത്, അവരുടെ ഒരു പ്രശ്നം അദ്ദേഹം പറഞ്ഞത്, ചണ്ടി പി അലക്സ് പറഞ്ഞത്, പിന്നെ അവര് ഇദ്ദേഹത്തെ നേരിട്ട് കണ്ടിരുന്നു, ഈ ചണ്ടി പി അലക്സിനെ നേരിട്ട് കണ്ടിരുന്നു. അതെ, അത് ഈറ്റത്തൊഴിലാളി പെൻഷനാണ് ആ അമ്മ വാങ്ങുന്നത്. അത് മാത്രമല്ല ഈ കോവിഡ് കാലത്തിന് ശേഷം പെൻഷൻ വാങ്ങുന്നവർ താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് സ്വയം ബോധ്യപ്പെടുത്തേണ്ട ഒരു സർട്ടിഫിക്കേഷൻ നടപടി ഉണ്ടായിരുന്നു. അതിലേക്ക് അവർ പോയിരുന്നില്ല. അല്ല, അതിനു മുമ്പ് മസ്റ്ററിങ്ങിന് മുൻപ് ഇതുമുണ്ട്, അതിനുശേഷം മസ്റ്ററിങ്ങും ഉണ്ട്. മസ്റ്ററിങ്ങും ചെയ്തിരുന്നില്ല. അപ്പൊ അദ്ദേഹം തന്നെ ഇടപെട്ട് ചെയ്ത് കൊടുക്കാനുള്ള വഴി ഉണ്ടാക്കിയിരുന്നു. അദ്ദേഹം തന്നെ ഈറ്റത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ ആയിരുന്നപ്പോഴാണ് ഇവർക്ക് നോൺ സ്കീമിൽപ്പെടുത്തി ഈ ആ അമ്മയ്ക്ക് പെൻഷൻ അനുവദിപ്പിച്ചത്. അതും അദ്ദേഹം പറഞ്ഞിരുന്നു കേട്ടോ. അപ്പൊ അതിനുള്ള നടപടികൾ ആകുന്നുണ്ട്. ഈറ്റത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ആ പണം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് വാർദ്ധക്യകാല പെൻഷനാണ് ഈ അമ്മയുടെ ഉള്ളത്. അത് പിന്നെ 30 മാസമായി ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട്, രണ്ടാം പിണറായി സർക്കാർ ഈ പിന്നെ 25 മാസവും ഈ അമ്മയ്ക്കടക്കം എല്ലാ പെൻഷനുകാർക്കും പെൻഷൻ കൊടുത്തു തന്നെയാണ് പോകുന്നത്. 5 മാസമായിട്ട് പെൻഷന്റെ കാലതാമസം വന്നിട്ടുണ്ടെന്നുള്ള വസ്തുതയാണ് യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ ഇങ്ങനെ മറ്റൊരു തെറ്റായ ചിത്രീകരണം കൊണ്ട് മൂടിവെക്കാൻ ശ്രമിക്കേണ്ടതില്ല. എന്തായാലും അത് ശരിയല്ല. അങ്ങനെ പാർട്ടി മുഖപത്രത്തിൽ തന്നെ വാർത്ത വരുന്നത് അവരുടെ അവസ്ഥയാണ്, ജീവിക്കാനുള്ള ബുദ്ധിമുട്ടാണ്, അതിജീവനത്തിന്റെ പ്രശ്നമാണ് അമ്മ പറയുന്നത്. അതിൽ നമുക്ക് കൂടെ നിന്നേ പറ്റൂ. അതല്ലെന്നുണ്ടെങ്കിൽ അവർ തന്നെ ഇപ്പൊ ചോദിച്ചോണൊക്കെ എനിക്ക് തെളിവ് തരണം, അല്ലെങ്കിൽ CPM എനിക്ക് പിന്നെ എന്റെ ഭൂമിത എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ അതിനെ നിഷേധിച്ച് വർത്തമാനം പറയാൻ പറ്റും? കഴിയില്ലല്ലോ, മനുഷ്യത്തുള്ളവരല്ലേ നമ്മളെല്ലാവരും. ആ മാനുഷികതയുടെ അടിസ്ഥാനത്തിൽ തന്നെ അമ്മ പറയുന്നതിനെ പ്രാഥമികമായിട്ട് മുഖവിലയ്ക്ക് എടുക്കുക തന്നെയാണ് ഞാൻ. അതിലൊന്നും ഒരു മടിയുമില്ല. അത്തരത്തിൽ അങ്ങനെ അമ്മയെ കുറിച്ച് അങ്ങനെ വാർത്ത വന്നതിൽ ഖേദിക്കുക എന്നുള്ളതല്ലാതെ നമുക്ക് എനിക്ക് ഈ ചർച്ചയിൽ മറ്റൊന്നും ഇപ്പൊ ചെയ്യാൻ സാധ്യമല്ല എന്നാണ് തുടക്കത്തിൽ പറയുന്നത്. ഒരു മനോഭാവത്തെ കുറിച്ച് താങ്കൾ എന്താണ് പറയുന്നത്? ഇപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമായിട്ട് അവിടെ നിൽക്കുകയാണ്. അവരവരുടെ ജീവിത യാഥാർത്ഥ്യം പറഞ്ഞുകൊണ്ടാണ് തെരുവിലേക്ക് ഇറങ്ങിയത് രണ്ടുപേരും. അത് ചട്ടി പിടിച്ച്, അതുപോലെ കഴുത്തിൽ ബോർഡ് തൂക്കി, തങ്ങളുടെ നിസ്സഹായാവസ്ഥ എത്രത്തോളമാണ് എന്ന്, 80 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ആലോചിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര ദുരിതപൂർണമായ ഒരു ജീവിതമാണ്. ഈ 4-5 മാസം അവർ കാത്തിരിക്കുകയാണ്, കിട്ടുന്നില്ല. സർക്കാരിന് പ്രതിസന്ധിയുണ്ട്, അതിനവർക്ക് പഴിചാരാൻ മറ്റ് കാര്യങ്ങളൊക്കെയുണ്ട്, അതെല്ലാം വസ്തുതയുള്ളതുമായിരിക്കാം. പക്ഷെ അപ്പോൾ ഇവരെ ചേർത്ത് പിടിക്കുക എന്നുള്ള നിലയിലേക്ക് പോകാതെ തൊട്ടടുത്ത ദിവസം തന്നെ ഇവരെക്കുറിച്ച് കള്ളം എഴുതി പിടിപ്പിക്കുകയാണ്. പത്രമുണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ ഒരു മാധ്യമമുണ്ട്. അപ്പോൾ ആ മനോഭാവത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്, ശ്രീ എം ജയചന്ദ്രൻ? അല്ല, അസഹനീയമായ ജീവിതാവസ്ഥയാണ് അവർ വിവരിച്ചത്, അമ്മ വിവരിച്ചത്. അതിനൊന്നും അതിന് പകരം വയ്ക്കാൻ എന്തെങ്കിലും ന്യായവാദങ്ങൾ കൊണ്ടാവില്ലല്ലോ അനുജ.
അത്രയും അത്രമേൽ അസഹനീയമായിട്ടാണ് അവരങ്ങനെ പറയുന്നത്. ചാനൽ വന്നിരുന്ന ഇത്രയും മിതമായി ഇങ്ങനെ പറയാൻ സാധിക്കുന്നത് തന്നെ വലിയ കാര്യം. അപ്പൊ അവരാ ജീവിതാനുഭവം ഇടക്കിടക്ക് പറഞ്ഞു പോകുന്നുണ്ട്, അത്രമേൽ ദുരിതമുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് അതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ ഉണ്ടാവുന്ന ഒരു ഒരു അനുതാപം ഉണ്ടല്ലോ, അനുകമ്പയല്ല ഒരു അനുതാപമുണ്ടല്ലോ, അമ്മയോട് ആ മാതൃത്വത്തോട് തോന്നുന്ന ഒരു അനുകമ്പ ഉണ്ടല്ലോ, അനുതാപം. ആ അനുതാപം പിന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ എങ്ങനെ എങ്ങനെയൊക്കെ അവരെ അവരുടെ ഒരു ജീവിതാവസ്ഥയെ വേറൊരു രൂപത്തിലേക്ക് ചിത്രീകരിക്കാൻ പറ്റും എന്നത് ആലോചിക്കാൻ പോലും കഴിയില്ല, കഴിയുന്നില്ല. അങ്ങനെ ചെയ്തിട്ടുള്ളത് ബോധപൂർവം ആണോ അല്ലയോ എന്നൊക്കെയുള്ളത് ഇനി ഇനിയുള്ള മണിക്കൂറുകളിൽ ദിവസങ്ങളിൽ ഒക്കെയാണ് വെളിപ്പെടാനിരിക്കുന്നത്. എന്തായാലും ഈ അമ്മ ഇപ്പൊ ചാനലിൽ വന്നിരുന്ന പറയുന്ന അവസ്ഥ മാത്രം മുഖവിലേക്ക് എടുത്തുകൊണ്ട് ഞാൻ പറയുകയാണ്, അത്തരത്തിലൊരു വാർത്ത വരാൻ പാടില്ലായിരുന്നു. ചാനലിൽ വന്നിരുന്ന് പറയുന്നത് ഈ അമ്മയാണ്, ആ അമ്മയുടെ അവസ്ഥയാണ് പറയുന്നത്. മറ്റൊരാൾ അത് ഇന്റർപ്രിറ്റ് ചെയ്ത് പറയുകയല്ല, സ്വന്തം കാര്യം ആ അമ്മ തന്നെ പറയുകയാണ്. അതിനപ്പുറത്തേക്ക് എന്ത് സാക്ഷ്യം വേണം? അല്ല, അത് 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 തന്നെ മുഖവിലേക്ക് എടുക്കാന് നമുക്ക് ബാധ്യതയുള്ളല്ലോ, അതാണല്ലോ മുഖവിലേക്ക് എടുക്കേണ്ടതും. അതിനെ 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 ന്യായീകരിക്കാനോ അതിന് മറുവാദമായിട്ടോ മറ്റൊന്നും പറയാൻ കഴിയില്ല ഒരാൾക്കും. ആ അമ്മ പറയുന്നതാണ് വസ്തുത, അതല്ലെന്നുണ്ടെങ്കിൽ ആ നിങ്ങളുടെ പെൻഷൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നത്തോളം പറഞ്ഞാൽ ഉണ്ട്. വേറെ ചിലരുടെ മറ്റു ചില ക്രൂരമായ ഫേസ്ബുക്ക് പരിഹാസങ്ങളും വിമർശങ്ങളും ഞാൻ കാണുകയുണ്ട്, അതിനെക്കുറിച്ചൊന്നും ഇവിടെ പറയുന്നില്ല. അങ്ങനെയൊന്നും ഒരാളെ പറ്റിയും ബോധ്യമില്ലാത്ത കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലായാലും മറ്റേതെങ്കിലും തരത്തിലുള്ള രൂപത്തിലായാലും മാധ്യമപ്രവർത്തനങ്ങളിലായാലും ചെയ്യാൻ പാടില്ല ഒരാളും എന്ന് തന്നെയാണ് ഉറച്ച നിലപാട്. അതെ, സോഷ്യൽ മീഡിയയിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ആരെ കുറിച്ചൊക്കെ പല പല ഘട്ടത്തിൽ കാണുന്നുണ്ട്, കണ്ടുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ ഇത് ഞാൻ എടുത്തു പറഞ്ഞത് ഇത് പാർട്ടി മുഖപത്രത്തിൽ വന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഒരു കാരണവശാലും നടക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഞാൻ ഒരു ഇടവേള എടുത്തതിന് ശേഷം വേഗം തിരികെ എത്താം. റോണി കെ ബേബി, ഇപ്പോൾ ഈ പത്രക്കട്ടിങ്ങിൽ അതിലെ ആദ്യത്തെ വരി, ആ റിപ്പോർട്ടിലെ ആദ്യത്തെ വരി ഞാൻ വായിക്കാം. പെൻഷൻ മുടങ്ങിയെന്ന് പറഞ്ഞ് കോൺഗ്രസ് നേതാക്കൾ പിച്ചൈ എടുപ്പിച്ച മറിയക്കുട്ടിക്ക് ലക്ഷങ്ങളുടെ സ്വത്തുക്കൾ ഉണ്ടെന്ന് കണ്ടെത്തൽ. അത് കഴിഞ്ഞ് ആ സ്വത്ത് വകകളുടെ കണക്കുകൾ ഏറ്റവും ഒടുവിലായി എഴുതിയിരിക്കുന്നത് വസ്തുതകളൊക്കെ മറച്ചു വെച്ച് ആണ് ഭിക്ഷ അരി വാങ്ങാൻ ഗതിയില്ലാതെ ഭിക്ഷ എടുക്കേണ്ടി വന്നു എന്ന കളവുമായി മറിയക്കുട്ടി ചാനലുകൾക്ക് മുന്നിലെത്തിയത്. കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നാടകത്തിന് കുട പിടിച്ച് ചട്ടിയുമായി തെരുവിലിറങ്ങി അവർ സ്വയം അപഹാസ്യയായി. ഇതാണ് അവസാനത്തെ വരി. ഇത്തരത്തിലേക്ക് നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും അങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ക്രൂരമാണ്. ശ്രീ റോണി കെ ബേബി, ദേശാഭിമാനി പത്രം അങ്ങനെ എഴുതി പിടിപ്പിച്ചതിൽ അത്ഭുതമൊന്നുമില്ല. ദേശാഭിമാനി പത്രം കോൺഗ്രസിനെ വിമർശിച്ചോട്ടെ, അനാവശ്യമായി ഈ വിഷയത്തിലേക്ക് കോൺഗ്രസിനെ വലിച്ചിഴച്ചോട്ടെ, ഇതുപോലെ കേരള ഹൈക്കോടതി എന്താ കഴിഞ്ഞ ദിവസം പറഞ്ഞത്? ഏതെങ്കിലും കേരള ഹൈക്കോടതിയുടെ പരാമർശത്തിന് പിന്നില് കോൺഗ്രസ് ആണെന്ന് ഒരു ദേശാഭിമാനി പത്രം പറയില്ലല്ലോ. എന്താ ഇതുപോലെ കേരള ഹൈക്കോടതി പറഞ്ഞത്? കുറച്ചുപേരുടെ കണ്ണുകൾ ഈറനണിയുമ്പോൾ എങ്ങനെയാണ് ആഘോഷിക്കാൻ കഴിയുക? ഇത് കേരള ഹൈക്കോടതിയുടെ കഴിഞ്ഞ ദിവസത്തെ പരാമർശമാണ്. കഴിഞ്ഞ രണ്ട് ദിവസമായി ഈ സർക്കാരിന്റെ ഭരണത്തിൽ നടക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി, രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി ഇന്ന് കേരളത്തില് വലിയ ചർച്ചയായി മാറിയതിന് പിന്നില് ഈ പ്രിയപ്പെട്ട മറിയക്കുട്ടിയുടെയും അന്നക്കുട്ടിയുടെയും അല്ലെങ്കിൽ അന്നമ്മയുടെയും ഒരു പ്രതിഷേധമുണ്ട്. കേരളത്തിലെ ലക്ഷക്കണക്കിന് പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ക്ഷേമ പെൻഷനുകൾ മുടങ്ങിപ്പോയത് കൊണ്ട് ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടുവാൻ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുടെ പ്രതിനിധിയാണ് മറിയക്കുട്ടിയും അന്നമ്മയും. ഞാനിവിടെ പ്രിയപ്പെട്ട മറിയക്കുട്ടി ചേട്ടത്തി പറഞ്ഞത് ഞാൻ കേൾക്കുകയായിരുന്നു, അവരുടെ പെൺമക്കളുടെ അവസ്ഥയെക്കുറിച്ച്. ഒരു പെൺമകൾ എന്ന് പറയുന്നത് മാനസിക രോഗത്തിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക, ഒരു പെൺമകൾ കൂലിപ്പണിക്ക് പോയിക്കൊണ്ടിരിക്കുക, ഒരു പെൺമകൾ ലോട്ടറി വിറ്റ് ജീവിക്കുക. അപ്പോൾ അവര് ഗതി കെട്ടുകൊണ്ടാ, അവര് ഏതാനും നാളുകളായി ചോദിച്ചുകൊണ്ടിരിക്കുക, എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുക എന്നാ പെൻഷൻ വരുന്നത്, എന്നാ പെൻഷൻ വരുന്നത്. അവർക്ക് 90 വയസ്സുണ്ട്, അവർക്ക് ഒരു ജോലിക്ക് പോകാനുള്ള ഒരു ആരോഗ്യസ്ഥിതിയിലല്ല, വാർദ്ധക്യത്തിന്റെ ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. മരുന്ന് മുടങ്ങിപ്പോകുന്നു, മകൾക്കൊക്കെ മരുന്ന് മുടങ്ങിപ്പോയാൽ നമുക്കറിയാം, പ്രത്യേകിച്ച് മാനസിക രോഗം അല്ലെങ്കിൽ മാനസികാരോഗ്യം ക്ഷീണിച്ച് നിൽക്കുന്ന പെൺമകൾക്ക് മരുന്ന് ഗുളിക മുടങ്ങിപ്പോയാലത്തെ അവസ്ഥ നമുക്കറിയാം. അങ്ങനെ ഗതി കെട്ടുകൊണ്ട് അവര് പിച്ചച്ചട്ടിയുമായി, അവര് വളരെ വ്യക്തമായി തന്നെ, എനിക്ക് ആ മറിയക്കുട്ടി ചേട്ടത്തിന്റെ വാക്കുകള് അവിശ്വസനീയമാണെന്ന് തോന്നുന്നില്ല. അവര് ഹൃദയത്തിൽ തട്ടിക്കൊണ്ട് അവര് പറയുന്നത് ഒരു കോൺഗ്രസ്സുകാരനും ഒരു ബി ജെ പിയുടെയും പ്രേരണ കൊണ്ടല്ല, ഞാനും എന്റെ കൂട്ടുകാരും കൂടി ആലോചിച്ച്, ഞങ്ങൾക്ക് ഇതല്ലാതെ മറ്റൊരു മാർഗമില്ല. ഒരു 90 വയസ്സ് വന്ന വൃദ്ധ മറ്റെന്ത് ചെയ്യും? അവരെല്ലാവരും മുമ്പിൽ യാചിച്ചു, ഞങ്ങൾക്ക് പെൻഷൻ ഉണ്ട്, 4 മാസമായി, അവർ പറയുന്നു 5ാമത്തെ മാസമാണ്. ഈ ഇതുപോലെ ഈ പറയുന്ന കോലിച്ചൊരിയുന്ന ഈ പറയുന്ന പേമാരിയുടെ നാട്ടില് അല്ല നാളുകളില്
ഒരു 2.5 കിലോ 3 കിലോ അരി കൊണ്ട് എങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റും? അങ്ങനെ അവര് ഈ പറയുന്ന പിച്ചച്ചട്ടിയുമായിട്ട് അവർ രംഗത്ത് വന്നു. അത് മാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്തയായി. പക്ഷെ എന്താണ് ദേശാഭിമാനി പത്രം? ഇവിടെ ഇത് ദേശാഭിമാനി പത്രം എന്ന് പറയുന്നത് സർക്കാരിന്റെ തന്നെ നിലപാടാണ്. ഇന്നും പിണറായി വിജയനോ ഇടതുപക്ഷ സർക്കാരോ അവരുടെ വീഴ്ച കൊണ്ടാണ് ഈ കേരളത്തിൽ ഇതുപോലെ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നത് എന്ന് സമ്മതിക്കുവാൻ അവർക്ക് കഴിയുന്നില്ല. ചീഫ് സെക്രട്ടറി തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ വന്ന് പറയുന്നു, ഓരോ ദിവസത്തെയും ചെലവുകൾക്ക് പോലും പണം കണ്ടെത്തുവാൻ കഴിയാതെ ബുദ്ധിമുട്ടുകയാണ് ഞങ്ങൾ എന്ന് കേരളത്തിലെ ചീഫ് സെക്രട്ടറി ഉടുതുണി നഷ്ടപ്പെട്ട് നിൽക്കുകയാണ് ഇന്ന് ഈ പറയുന്ന ഹൈക്കോടതിക്ക് മുമ്പിൽ വന്നതുകൊണ്ട് അദ്ദേഹം ദയനീയമായിട്ട് പറയുകയാണ്. ഓരോ ദിവസത്തെയും പ്രതിദിന ചെലവുകൾക്കുള്ള വക പോലും സർക്കാരിനില്ലാത്ത അവസ്ഥയിലാണ് പോകുന്നത്. അവിടെ വളരെ ദുർബലമായി നിന്നുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി പറയുക, കേന്ദ്രം ഇത് ഞങ്ങൾക്ക് തരാത്തത് കൊണ്ടാണ്. നമുക്കുള്ള ഈ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് ഇവിടെ വളരെ കൃത്യമായി തന്നെ കണക്കുകൾ ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. ഈ ഏറ്റവും അവസാനം വരുന്ന കണക്ക് നിങ്ങൾക്കറിയാം, ഒന്നും വേണ്ട, ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മാത്രം മതി. ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഈ കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിക്കാരെ കുത്തി നിറച്ചിട്ടുള്ള സ്ഥാപനമാണ് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട്. അവർ തന്നെ പറയുന്നത് എന്താണെന്നറിയോ, സർക്കാരിന്റെ വീഴ്ചകൾ കൊണ്ട് 50,000 മുതൽ 75,000 കോടി വരെയാണ് കഴിഞ്ഞ 5-6 വർഷം കൊണ്ട് കേരളത്തിന് കിട്ടാതെ പോയത്. IGST ഇനത്തിലും മറ്റ് വിവിധ നികുതി വരുമാനങ്ങളും സർക്കാരിന്റെ വീഴ്ച കൊണ്ട് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ നിയമസഭയിൽ വെച്ച റിപ്പോർട്ട് എന്താ പറയുന്നത് അറിയാമോ? ഈ സർക്കാരിന്റെ വീഴ്ച കൊണ്ട് കഴിഞ്ഞ 1-2 വർഷം കൊണ്ട് കിട്ടാതെ പോയത് 24,000 കോടി രൂപയാണ് നികുതി ഇനത്തിൽ പിരിഞ്ഞു കിട്ടാതെ ഉള്ളത്. സർക്കാരിന്റെ കണക്കിലെ 50% നികുതിയേതര വരുമാനം പിരിഞ്ഞു കിട്ടിയിട്ടില്ല, 25% നികുതി പിരിഞ്ഞു കിട്ടിയിട്ടില്ല. നമ്മൾ കാര്യം മനസ്സിലാക്കണം, ഓൾ ഇന്ത്യ ലെവലിലെ അഖിലേന്ത്യാ ശരാശരി എന്ന് പറയുന്നത് നികുതി വർധനവ് 6.3%. കേരളത്തിന്റെ നികുതി വർധനം എന്ന് പറയുന്നത് വെറും 2% മാത്രമാണ് പ്രതിവർഷത്തിലുള്ള കേരളത്തിന്റെ നികുതി വർധനവ്. എന്തുകൊണ്ടാണ് ഇത്ര വലിയ ഗുരുതരമായി പാളിച്ചത്? നമ്മുടെ കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഏറ്റവും അധികം ഇത് ആരെയാണ് ബാധിക്കുന്നത്? മധ്യവർഗ സമൂഹത്തെ അല്ല, അല്ലെങ്കിൽ സമ്പന്നരായ ആളുകളെയല്ല. എന്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് കോവിഡ് കാലത്ത് സ്കൂൾ അടച്ചു വിട്ടപ്പോൾ ജാർഖണ്ഡില് ഒരു പെൺകുട്ടി പട്ടിണി കിടന്ന് മരിച്ചൊരു വാർത്തയാണ്. സ്കൂൾ തുറന്നു ആ പെൺകുട്ടിക്ക് സ്കൂളിൽ പോകാമായിരുന്നു, ഉച്ചഭക്ഷണം കിട്ടുമായിരുന്നു, അതുകൊണ്ട് അത് ജീവിച്ചത്. സ്കൂൾ അടച്ചിട്ടു കോവിഡ് കാലഘട്ടത്തിൽ ലോക്ക്ഡൌൺ വന്നപ്പോൾ കഞ്ഞി കുടിക്കാൻ നിർവാഹമില്ല, അതെന്ത് ചെയ്തു? പട്ടിണി കിടന്ന് മരിച്ചു. ഒരു സംസ്ഥാനത്തേക്ക് നമ്മൾ വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ക്ഷേമരാഷ്ട്രം എന്ന് പറഞ്ഞാൽ എന്താ? ക്ഷേമരാഷ്ട്രം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു വലിയ വിഭാഗം ജനങ്ങളെ പിന്തുണയ്ക്കുക എന്നതാണ് സ്റ്റേറ്റിന്റെ കടമ. ഇതുപോലെയുള്ള ക്ഷേമ പെൻഷനുകൾ മേടിക്കുന്നവര് ഇവിടെ ഈ പറഞ്ഞ കാരുണ്യ പദ്ധതി എത്ര കോടിയാണ്? 1,000 കോടിയാണ് കാരുണ്യ പദ്ധതിയിൽ കുടിശ്ശികയായിരിക്കുന്നത്. 1,500 കോടിയാണ് അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുണ്ട് എന്നത്. പക്ഷെ അതിന് കാരണമായി അവർ പറയുന്നത് കേന്ദ്രം നൽകാനുള്ള പൈസ നൽകുന്നില്ല. 54,000 കോടി രൂപയാണ് കേന്ദ്രം നൽകാനുള്ളത്. കേന്ദ്രം ശ്വാസം മുട്ടിക്കുന്നു എന്നാണ് ഇന്നിപ്പോൾ, ഇതിനു മുൻപും അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ്, ഇന്നിപ്പോൾ ഒരിക്കൽ കൂടി അത് ധനമന്ത്രി പറയുകയും ചെയ്തു. ഇന്ന് ധനമന്ത്രി വ്യക്തമാക്കിയ കാര്യം എന്താണ് എന്ന് കേൾക്കാം. ഒപ്പം തന്നെ ക്ഷേമ പെൻഷൻ 1 മാസത്തേത് നൽകുന്നതിനുള്ള തുക അനുവദിക്കുന്നതിൽ തീരുമാനമാകുകയും ചെയ്തിട്ടുണ്ട്. ധനമന്ത്രി പറഞ്ഞതൊന്നും കേട്ടിട്ട് വരാം. ധനമന്ത്രിയുടെ പ്രതികരണത്തിലേക്ക് ഞാൻ ഉടൻ തന്നെ എത്താം. അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, ധനമന്ത്രി പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതായത് 54,000 കോടി രൂപ നൽകാനുണ്ട് കേന്ദ്രം. കേന്ദ്രം ശ്വാസം മുട്ടിക്കുകയാണ്, ഇതാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ കണക്കുകളൊക്കെ നിരത്തി അത് കഴിഞ്ഞ ഇതിനു മുൻപുമൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഏത് തരത്തിലേക്കാണ് ഈ കേന്ദ്രം ഇങ്ങനെ വലിയ വിവേചനം കാണിക്കുകയാണ് കേരളത്തോട് എന്നുള്ളത്, അതിൻ്റെയൊക്കെ ബാക്കിയായാണ് ഇപ്പോൾ ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകൾക്ക് കൊടുക്കേണ്ടുന്ന പൈസ കൊടുക്കാൻ പറ്റാതെ സർക്കാർ ബുദ്ധിമുട്ടുന്നത് എന്നതാണ് പറയുന്നത്. അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്. നമ്മുടെ സംസ്ഥാനത്ത് അനുജ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി, പ്രത്യേകിച്ച് 4-5 മാസക്കാലമായി വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കേരളം കടന്നു പോകുന്നു. ആ സമയത്തും സംസ്ഥാന സർക്കാരിന്റെ ധൂർത്ത് അഴിമതി പല സ്ഥലത്തും നടക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ മന്ത്രിമാരും മുഖ്യമന്ത്രിയും അടക്കമുള്ള ആളുകൾ കേരളത്തോട് പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു സാമ്പത്തിക പ്രതിസന്ധിയും കേരളത്തിലില്ല, മാത്രമല്ല കേരളത്തിൽ വലിയ വികസനം വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ വന്യവയോധികയായിട്ടുള്ള 2 അമ്മമാർ കേരളത്തോട് കാണിച്ചിട്ടുള്ളത് കേരളത്തിന്റെ നേർ സാക്ഷ്യപത്രമാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ 4-5 മാസക്കാലമായി, ഇപ്പോൾ 1 മാസക്കാലത്ത് കൊടുക്കും എന്ന് ധനകാര്യമന്ത്രി ഇന്ന് പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഒഴിച്ചാൽ ഏതാണ്ട് ജൂലൈ മാസം മുതൽ ക്ഷേമ പെൻഷനുകൾ നിർത്തലാക്കപ്പെട്ടിരിക്കുന്നു. KSRTCയിലെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പണമില്ലാതായിരിക്കുന്നു. സംസ്ഥാനത്തിന്റെ സാധാരണക്കാരായിട്ട് തൊഴിലെടുക്കുന്ന തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ആളുകൾക്ക് പണം കൊടുക്കാൻ പണമില്ല എന്നുള്ള സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു. അട്ടപ്പാടിയിൽ നിരന്തരമായി ശിശുമരണം ഉണ്ടായതിന്റെ പേരിൽ ഇന്നലെയും ഇന്നുമെല്ലാമായി മിന്നൽ പരിശോധന നടത്താൻ ആരോഗ്യവകുപ്പ് മന്ത്രി തയ്യാറാകുന്ന സാഹചര്യമുണ്ടായിരിക്കുന്നു.
കേരള വാട്ടർ അതോറിറ്റിയും KSEBയും പോലെയുള്ള സ്ഥാപനങ്ങളിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് റുപ്യ കുടിശ്ശിക വരുത്തിയിട്ടുള്ള ആളുകളിൽ നിന്ന് പണം പിരിച്ചെടുക്കുന്നതിൽ വീഴ്ച വരുത്തിയിരിക്കുന്നു. കിസ്ത് കിട്ടാനുള്ള, അതായത് ബാർ ലൈസൻസിന്റെ ബാക്കി പണം കിട്ടാനുള്ള ആളുകൾ, അവരെ സംബന്ധിച്ച് യാതൊരു അക്ഷരവും മിണ്ടുന്നില്ല. വൻകിട മുതലാളിമാരിൽ നിന്ന് പിരിച്ചു കിട്ടാനുള്ള പൈസ, അതിനെ സംബന്ധിച്ച് കുടിശ്ശിക പിരിവിനെ സംബന്ധിച്ച്, നികുതി പിരിവിനെ സംബന്ധിച്ച് യാതൊരു അക്ഷരവും മിണ്ടുന്നില്ല. നിരന്തരമായി ഈ തരത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി പത്രങ്ങളോട് പറയുന്ന സ്ഥിരം പല്ലവിയാണ് കേന്ദ്രത്തിൽ നിന്ന് പണം കിട്ടാനുണ്ടോ എന്നുള്ളത്. ഇതിനെ സംബന്ധിച്ച് ഒരു മൂന്നാല് മാസം മുമ്പ് നമ്മുടെ മുന്നിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള കേന്ദ്രത്തിന്റെ റവന്യൂ സഹായം കുറച്ചിട്ടുണ്ട്, ഒപ്പം വായ്പാ നിഷേധം തുടരുന്നുണ്ട്. 2022 കണക്ക് 43,000 കോടി ആയിരുന്ന കേന്ദ്ര റവന്യൂ സഹായം 2023 40,000 കോടിയായും വായ്പാ വരുമാനം 43,000 കോടി ആയിരുന്നത് 23,000 കോടിയായും കുറഞ്ഞു. GST നഷ്ടപരിഹാരം നിർത്തലാക്കിയതിലൂടെ 12,000 കോടിയും കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതിലൂടെ 20,000 കോടിയും നഷ്ടമായി. ഇങ്ങനെ ഈ അതുപോലെ തന്നെ റവന്യൂ കമ്മി ഗ്രാൻഡ് ഇനത്തിൽ ഉണ്ടായിരിക്കുന്നത് എത്ര കുറവാണ്? 8,400 കോടിയുടെയും നികുതി വിഹിതത്തിൽ കുറവ് വരുത്തിയതിലൂടെ 18,000 കോടിയുടെയും ഒക്കെ കുറവ് കേന്ദ്ര സർക്കാരിൻ്റെ നടപടിയിൽ മൂലം സംസ്ഥാനത്തിന് ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. അങ്ങനെ ആകെ 57,400 കോടിയുടെ കണക്ക് അങ്ങനെയാണ് വരുന്നത്. അതിനിടെ പക്ഷേ സംസ്ഥാനം ചെലവ് കുറച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള ധൂർത്ത് എന്നൊക്കെയുള്ള തള്ളിക്കളയുകയും ചെയ്യുന്നുണ്ട്. അതിൽ ചെലവിൻ്റെ കാര്യങ്ങൾ 2022 1.57 ലക്ഷം കോടി ആയിരുന്നു എങ്കിൽ അത് 2023 1.53 ലക്ഷം കോടിയായി കുറഞ്ഞിട്ടുണ്ട് എന്നത് റവന്യൂ വരുമാനത്തിൽ വർധനയുണ്ടാക്കിയിട്ടുണ്ട്. 2022 74,000 കോടി ആയിരുന്നത് 2023 92,000 കോടിയായി വർദ്ധിച്ചു. അങ്ങനെയൊക്കെയുള്ള കണക്കുകൾ, ഇത് സർക്കാർ ഔദ്യോഗികമായി തന്നെ പുറത്തുവിടുന്ന കണക്കുകളുമാണ്. അപ്പോൾ ഈ ശ്വാസം മുട്ടിക്കൽ എന്ന് പറയുന്നതിൽ കഴമ്പുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ അത് അങ്ങേയറ്റം തെറ്റായ ഒരു കാര്യമാണല്ലോ. അത് കേരളത്തോട് ഈ തരത്തിലേക്ക് കാണിക്കുന്നു എന്നുള്ളതിനെ ഒറ്റക്കെട്ടായി നമ്മൾ നേരിടേണ്ട ഒരു വിഷയം കൂടിയല്ലേ അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്? അനുജ, അബദ്ധ ജഡിലവും വാസ്തവ വിരുദ്ധവുമായിട്ടുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ ഏതോ കണക്കപ്പിള്ളമാർ കൊടുക്കുന്ന കണക്കുകളുടെ അടിസ്ഥാനത്തിൽ തെറ്റായ വിവരങ്ങൾ ജനങ്ങളോട് പറയുക എന്നുള്ളത് മാത്രമാണ് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം കേരളത്തിന് GST നഷ്ടവിഹിതമായി 48,000 കോടി രൂപ കിട്ടാനുണ്ട്, 24,000 കോടി രൂപ കിട്ടാനുണ്ട് എന്നെല്ലാം അദ്ദേഹം ഒരു 3-4 മാസം മുൻപ് പറഞ്ഞു. ആ പാർലമെന്റിൽ അതിന്റെ പിറ്റേ ദിവസം കേരളത്തിന് വെറും 765 കോടി രൂപയാണ് കിട്ടാനുള്ളത്, അത് പിറ്റേ ദിവസം തന്നെ കൊടുക്കാൻ തയ്യാറാണ്, കേരളം കണക്കുകൾ കൊടുത്താൽ മതി എന്ന് പറഞ്ഞപ്പോൾ, അങ്ങനെ ഒരു കണക്കില്ല എന്ന് കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞു. അങ്ങനെ കിട്ടാനില്ല, തെറ്റുപറ്റിയതാണ് എന്ന് തിരിച്ചു പറയേണ്ട സാഹചര്യമുണ്ടായി. അദ്ദേഹം ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് 15-ാം ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യത്തുണ്ടായിട്ടുള്ള ആളോഹരി വിഹിതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പൊതു ആളോഹരി വിഹിതം കണക്കാക്കുന്ന സമയത്ത് നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടേണ്ട വിഹിതത്തെ പഴയകാല കണക്കുമായി തട്ടിച്ചു വെച്ചുകൊണ്ട് കേരളത്തിന് കിട്ടേണ്ടതായി ഒരു കണക്ക് കൂട്ടുകയാണ്. ആ കണക്ക് കൂട്ടലിനപ്പുറത്തേക്ക് ഇതിന് യാതൊരു യാഥാർത്ഥ്യവുമില്ല. അങ്ങനെ യാഥാർത്ഥ്യത്തിൽ പൈസ കിട്ടാനില്ല, മറിച്ച് കേരളത്തിന് കിട്ടാനുള്ള മുഴുവൻ തുകയും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് കേരളത്തിന്റെ കേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർലമെന്റിൽ വന്നിട്ടുള്ള വിവരങ്ങൾ. അതിലൊരു വ്യത്യാസവും വന്നിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിന് GST നഷ്ടമുണ്ടായി എന്ന് പറയുന്നു. രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങൾക്കും GST വിഹിതം കൊടുക്കുന്നത് ആനുപാതികമായി ആ സംസ്ഥാനങ്ങളുടെ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതിലൊരു വ്യത്യാസവുമില്ല, അതിലൊരു ഒരു പിടിച്ചുവയ്പ്പും ഉണ്ടായിട്ടില്ല. GST വിഹിതം സംസ്ഥാനത്തിന് ഒരു നയാ പൈസ പോലും കണക്കിൽ വിട്ടു കൊടുക്കാനില്ല എന്നുള്ളത് കേന്ദ്ര ഗവൺമെന്റ് വ്യക്തമാക്കിയിട്ടുള്ളതാണ്, പാർലമെന്റിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ്, അത് കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി അംഗീകരിച്ചിട്ടുള്ളതാണ്. പക്ഷെ അദ്ദേഹം പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് നിരന്തരമായി മുൻകാലങ്ങളിൽ, അതായത് 15-ാം ധനകാര്യ കമ്മീഷന്റെ നടപടികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കണക്കുകൾ വരുന്നതിന് മുൻപുള്ളതിന് അദ്ദേഹം കൂട്ടിക്കിഴക്കുക, അതുകൂടി ചേർത്തുകൊണ്ട് അദ്ദേഹം കണക്കുകൾ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സംഖ്യയും കിട്ടാനില്ല എന്ന് മാത്രമല്ല, 2020-21 കാലഘട്ടങ്ങളിൽ, അനുജ കേൾക്കാമല്ലോ, കേൾക്കാം അല്ല, ഇത് മുഴുവൻ ഈ കണക്കുകൾ വെച്ചിട്ടുള്ള കാര്യമായത് കുറെ സാങ്കേതികമാണ്. സാധാരണക്കാരെ സംബന്ധിച്ച് അഡ്വക്കേറ്റ് കൃഷ്ണദാസ്, ഇപ്പോൾ ഈ ഒരു അമ്മ നമുക്കൊപ്പം ഇരിക്കുന്നുണ്ട്, അവരെ സംബന്ധിച്ച് കോടികളുടെ കണക്കൊന്നും അവർക്ക് അതൊന്നും മനസ്സിലാകുന്നില്ല. അവർക്ക് അവരുടെ പ്രശ്നം എന്താണ്, അവരുടെ പ്രശ്നം എന്താണ്, അവരുടെ നിത്യ ചെലവുകൾ, അവരുടെ മരുന്ന് വാങ്ങിക്കാനൊക്കെയുള്ള കാര്യങ്ങൾ അതെല്ലാം നടന്നു പോകണം, കുറച്ച് സമാധാനമായി ജീവിക്കണം എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. അപ്പോഴാണ് ഇത് ഇത്തരത്തിലേക്ക് സർക്കാർ, കേന്ദ്ര സർക്കാർ അങ്ങനെ ശ്വാസം മുട്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടോ എന്നുണ്ടെങ്കിൽ അത് നമ്മളെല്ലാവരെയും ബാധിക്കുന്നതാണല്ലോ അഡ്വക്കേറ്റ് പി കൃഷ്ണ. നമ്മൾ ഒരുപാട് സാങ്കേതികതയിലേക്ക് പോകാതെ
ഇത്തരം കാര്യങ്ങളെ വിശദീകരിക്കണം. അനുജ, ഒരു സാങ്കേതികതയും ഇല്ലാതെ ഞാൻ സുവ്യക്തമായി ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയോട് പറയാൻ ആഗ്രഹിക്കുന്നത്, അദ്ദേഹത്തിന് ആ തരത്തിൽ ഏതെങ്കിലും ഒരു ഫണ്ട് കേന്ദ്രത്തിൽ നിന്ന് പിടിച്ചു വെച്ചിട്ടുള്ള പണം കിട്ടാനുണ്ടോ എന്നുണ്ടെങ്കിൽ കേരളത്തിൽ നിന്നൊരു കത്തെഴുതേണ്ട ആവശ്യമേ ഉള്ളൂ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാൻ. അതല്ല അദ്ദേഹം ചെയ്തത്. അദ്ദേഹം വാദം മാത്രമേ നിവേദനം നൽകിയിട്ടുണ്ടോ എന്നുള്ള കാര്യമാണല്ലോ, പക്ഷെ അതിൽ തീരുമാനമെടുത്തിട്ടില്ല. ഇപ്പോഴിതാ കെ വി തോമസ് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായി വിഷയത്തിൽ ചർച്ച നടത്താൻ പോവുകയാണ് എന്നാണ്. ഇതൊക്കെ എന്താണ് അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, നമ്മൾക്ക് അർഹതപ്പെട്ട ഒരു കാര്യം അത് നൽകേണ്ടുന്ന ഒരു കാര്യം അത് നൽകാതെ പിടിച്ചു വെക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ സെപ്റ്റംബർ വരെയുള്ള കണക്കെടുത്താൽ ആകെ റവന്യൂ വരുമാനം അത് 45,540 കോടിയിൽ 38,509 കോടിയും സംസ്ഥാനത്തിൻ്റെ തനത് സമാഹരണ ഫണ്ടാണ് എന്നതാണ്. പക്ഷേ കേന്ദ്രത്തിൻ്റെതായി ലഭിക്കുന്നത് അത് 18% മാത്രമാണ് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. പക്ഷേ പശ്ചിമബംഗാളിനും മറ്റ് സംസ്ഥാനങ്ങൾക്കുമൊക്കെ കൊടുത്തിട്ടുള്ളത് 40%-ലേറെയാണ്. പശ്ചിമബംഗാൾ, അതുപോലെ ബീഹാർ, രാജസ്ഥാൻ, ആന്ധ്രാപ്രദേശ്, ഉത്തർപ്രദേശ് അടക്കം കേന്ദ്രവിഹിതം കൊടുക്കുന്നത് 40%-ന് മുകളിലാണ്. ഇതൊക്കെ ഈ കണക്കുകളൊക്കെ ഒന്ന് അബദ്ധജഡിലമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അങ്ങനെ തള്ളിക്കളയാൻ പറ്റുന്നതാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, ഞാൻ താങ്കളിലേക്ക് എത്താം. മറിയക്കുട്ടി അമ്മയിലേക്ക് ഞാൻ ഒരിക്കൽ കൂടി പോവുകയാണ്. ഈ ആൻസർ പറയട്ടെ, അല്ലല്ല ഞാൻ താങ്കളിലേക്ക് എത്താം. നമ്മൾ കുറച്ച് സാങ്കേതികതയിലേക്ക് പോകുന്നു, ഞാൻ പറയാം. ഞാൻ അതിന്റെ ഉത്തരത്തിലേക്ക് താങ്കളിലേക്ക് തന്നെ എത്താം. ഞാൻ അമ്മ കുറച്ച് സമയം അല്ല എന്നോട് ചോദ്യം ചോദിക്കുകയും യാഥാർത്ഥ്യങ്ങളെ സംബന്ധിച്ച് മാറിപ്പോവുകയും ചെയ്യുന്നത് ശരിയല്ലെന്ന് മാത്രമേ ഞാൻ സൂചിപ്പിച്ചത്. അതെ അതെ, വേഗം അതിന് വേഗം മറുപടി പറഞ്ഞിട്ട് ഞാൻ അടുത്തയാളിലേക്ക് പോകും. അല്ല, ഞാനൊരു ഒറ്റ കാര്യമേ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ഒരു പൈസ പോലും കേരളത്തിന് അർഹമായത് കിട്ടാനില്ല എന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. രണ്ടാമത്തത്, ഒരു സംസ്ഥാനത്തിന് മാത്രമായ ഒരു പ്രത്യേകമായ നയം സ്വീകരിക്കാൻ ഒരാൾക്കും കഴിയില്ല, ഒരു തരത്തിലും കഴിയില്ല. അത് തെറ്റിദ്ധാരണാജനകമായി പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിന് കടമെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിന്റെ കടമെടുപ്പ് 38%. റിസർവ് ബാങ്ക് പോലും പറഞ്ഞിട്ടുള്ളത് 28%, അതല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ 30%. കേരളത്തിന്റെ നിലവിലെ കടമെടുപ്പ് 38% കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കേരള ഗവൺമെന്റ് പറയുന്നത്, ധനകാര്യ വകുപ്പ് മന്ത്രി പറയുന്നത് വീണ്ടും കടമെടുപ്പ് വർദ്ധിപ്പിക്കണമെന്നുള്ളത്. അത് നടക്കുന്ന കാര്യമല്ല, റിസർവ് ബാങ്കിന്റെ പോളിസി അനുസരിച്ച് പോലും നടക്കാത്ത കാര്യമാണ്. അപ്പൊ ആ കാര്യങ്ങളെ സംബന്ധിച്ച് ജനങ്ങളുടെ മുമ്പിൽ കള്ളക്കണക്കുകൾ ഞാൻ സൂചിപ്പിച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിലെ ക്ഷേമ പരിഷ കടമാക്കി വെട്ടിക്കുറവ് വരുത്തി എന്നൊക്കെയുള്ളത് ഇത്തരം കാര്യങ്ങൾ. അതാണ് ഞാൻ പറഞ്ഞത്, കുറേ സാങ്കേതിക വശങ്ങൾ കൂടിയുണ്ട്. നമുക്കൊപ്പം ഇരിക്കുന്നത് മറിയക്കുട്ടി എന്ന് പറയുന്ന ഒരു അമ്മ, ഏറ്റവും സാധാരണക്കാരിയായ ഒരു അമ്മ. പറയൂ. ഞാൻ അതാണ് സൂചിപ്പിച്ചത്, കേരളത്തിലെ ക്ഷേമ പെൻഷനുകൾ മുടങ്ങാനുള്ള കാരണവും കേരളത്തിന്റെ സാമ്പത്തിക നില ഇത്രയേറെ വഷളാകാനുള്ള കാരണവും കേന്ദ്ര ഗവൺമെന്റിന്റെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതല്ലാതെ ഇപ്പോൾ അവിടെ ഇരിക്കുന്ന അമ്മയ്ക്ക് പെൻഷൻ കൊടുക്കാത്തതിന്റെ കാരണം കേന്ദ്ര ഗവൺമെന്റാണെന്ന് വെറുതെ പറയുക. ഇത് തന്നെയാണ് ദേശാഭിമാനിയിൽ പറഞ്ഞത്, അവർക്ക് കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുണ്ട്, ലക്ഷക്കണക്കിന് സ്വത്തുണ്ട് എന്ന് കള്ളക്കണക്ക് പറയുന്ന പോലെ കള്ളക്കഥ പറയുന്ന പോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ കള്ളക്കഥ കൂടി പറയുക. അടുത്താഴ്ചത്തേക്ക് അതിനിപ്പോൾ ഓർഡർ ഇന്ന് നാളെ ഇറങ്ങും. അടുത്ത ആഴ്ച അല്ല, ഓൾറെഡി പിന്നെ തീരുമാനിച്ചു കഴിഞ്ഞു. അതിനാവശ്യമായ മറ്റ് ജിയോ ഇറങ്ങേണ്ടതുണ്ട്, അതിപ്പോൾ ഈ അടുത്ത ആഴ്ച കൊടുത്തു തുടങ്ങും. ഇപ്പം ഇത് ജിയോ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അടുത്ത ആഴ്ചയിൽ അതിൻ്റെ പണം എത്താനുള്ള പരിപാടികളാവും. കേരളത്തിൽ കിട്ടാനുള്ളത് കിട്ടാത്തതാണ്, അങ്ങേറ്റ ശ്വാസം മുട്ടിക്കുകയാണ്. തരേണ്ട പണം തരുന്നില്ല എന്നുള്ളതാണ്, അത് കിട്ടുക എന്നുള്ളതാണ്. എന്നിട്ട് എങ്ങനെ കൊടുക്കുന്നു എന്നുള്ളത് കൊടുക്കത്തില്ല എന്നൊക്കെ നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല, എങ്ങനെയും കൊടുക്കാൻ ശ്രമിക്കുകയാണ്. അതാണ് മന്ത്രിക്ക് പറയാനുള്ളത്. ഞാൻ ഇടവേള എടുക്കുന്നു, അതിനുശേഷം മറിയക്കുട്ടി അമ്മയിലേക്ക്, തിരികെ ന്യൂസ് ഈവനിങ് ചർച്ചയിലേക്ക്. ഞാൻ മറിയക്കുട്ടി അമ്മയിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. അമ്മ, ഇപ്പോൾ മന്ത്രി പറഞ്ഞത്, ധനമന്ത്രി, നമ്മുടെ ധനകാര്യമന്ത്രി ഇന്ന് പറഞ്ഞതാണ് കുറച്ച് മുൻപ് ഞാൻ കേൾപ്പിച്ചത്. അതായത് അടുത്ത ആഴ്ച ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുകയാണ്, അത് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ എന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങളുടെയൊക്കെ പ്രതിഷേധത്തിൻ്റെ ഫലമായി കൂടി ആകാം വേഗം ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് പോകുന്നതെന്ന് തോന്നുന്നു. മറിയക്കുട്ടി അമ്മയ്ക്ക് കേൾക്കാമോ എന്നെ? ആ കേട്ടു.
അതെ, ഞാൻ പറഞ്ഞത് ഇപ്പൊ മന്ത്രി കുറച്ചു മുൻപ് പറഞ്ഞതാണ്, അടുത്ത ആഴ്ച ക്ഷേമ പെൻഷൻ കിട്ടും. ഒരു മാസത്തെ ക്ഷേമ പെൻഷനാണ് ആദ്യം കിട്ടുക. ഒരുപക്ഷെ നിങ്ങളുടെയൊക്കെ പ്രതിഷേധം ഫലം കണ്ടു എന്ന് പറയാം. അവരുടെ വാക്ക് എങ്ങനെ വിശ്വസിക്കുന്ന പറഞ്ഞേ? അവര് പറഞ്ഞ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? എന്റെ പത്രത്തിൽ വന്ന് കണ്ടില്ലേ, എനിക്ക് ഏക്കറുകളിലും കോടികളും ഉണ്ടെന്ന്. ഞാനത് തെളിയിക്കാൻ വേണ്ടിയല്ല കോടതിയിൽ പോവും. എനിക്കത് തെളിച്ചു തരണം. ആ മന്ത്രിയൊക്കെ തെളിച്ചു തന്നാൽ മതി. അവരത് ഈ പത്രത്തിൽ കൊടുത്തേക്കണേ. അപ്പൊ ഇത്രയും കള്ളത്തരം പറയാ. പിന്നെ ഈ ക്ഷേമ ഈ പെൻഷൻ നാളെ നാളെ കഴിഞ്ഞെന്ന് പറയാമല്ലേ. പുതുമണിക്ക് തവള പറയുള്ള തറാ തറാന്ന് അങ്ങനെ എന്തോരം പേര് പറയാറുണ്ട്. തവള പറയാറില്ലേ? അതേ രീതിയിലാ ഞങ്ങള് തവള എങ്ങനെ കാട്ടും? അതേ രീതിയിലാ ധനമന്ത്രി കാണിക്കണെ. തറാൻ തറാന്ന് എന്നത് തറാന്ന് എന്നത് ഈ തറന്ന് തറാൻ തറാന്ന് ആ തവള അങ്ങനെ കേൾപ്പിക്കാറു. അത് നവകേരള സദസ്സിന് ശേഷം മന്ത്രിസഭ പുനഃസംഘടനയുണ്ടാകുമെന്ന വളരെ പ്രധാനപ്പെട്ട തീരുമാനം എൽ ഡി എഫ് യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം കെ പി ഗണേഷ്കുമാർ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കാതെ പോയി. അദ്ദേഹം മന്ത്രിസഭയിൽ അംഗമാകുമെന്നത് ഏറെക്കുറെ ഉറപ്പാണ് എന്ന് കരുതാം. ഞാൻ തിരികെ ചർച്ചയിലേക്ക്. മറിയക്കുട്ടിയമ്മ, ഇപ്പോൾ ഈ ഈ തരത്തിലേക്കൊക്കെ ഉണ്ടായ കാര്യങ്ങളിൽ പരാതിപ്പെടാനുള്ള ഉദ്ദേശ്യമുണ്ടോ? വ്യാജപ്രചാരണം അഴിച്ചുവിടുന്നു, ഭീഷണിപ്പെടുത്തുന്നു. അതെ, ഇതുപോലെ പിച്ചച്ചാട്ടി എടുത്താൽ ഏതെങ്കിലും ഒരു വക്കീലുമാരെ എനിക്ക് സഹായിക്കും. എൻ്റെ ഇല്ലാവചനം പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരും അല്ലെങ്കിൽ കടക്ക എല്ലാവരും സഹായിക്കും. പിച്ചച്ചാട്ടി എടുത്താലും കേസ് കൊടുത്തിട്ട് എനിക്ക് അതിൻ്റെ പട്ടയത്തിൻ്റെ കടലാസൊക്കെ വേണം. ഏതായാലും എനിക്ക് ഞാൻ കാണാതെ കിടക്കുമായിരുന്നു. എവിടെയാണെന്നൊന്ന് തിരുത്തി തന്നാൽ ഞാൻ അതിൽ കയറ്റി താമസിച്ചാൽ മതി. വേറെ എനിക്ക് പ്ലാനൊന്നുമില്ല. അല്ല എങ്കിൽ അവർ തെളിവ് തരണം. ഈ കോടികളുടെ തെളിവ് തന്നെ ഭിക്ഷ പോലും ധരിക്കാതെയുള്ള പത്രസീഡിയല്ലേ. അപ്പൊ ജനങ്ങൾ പോലും ഞങ്ങളെ സഹായിക്കരുത്. കോടികളല്ലേ ഇരിക്കട്ടെ. അവർ ഈ നാലുകിലെ അരി തന്നാൽ ഞങ്ങൾ കോടികളുണ്ടാക്കിയ നാല് മൂലക്കിൽ ഇച്ചിരിച്ച് അരി കൊണ്ട് വയ്ക്കും. അത് കോടിയായിപ്പോയി. അതാണ് അവർ കോടി പറയണേ നാല് മൂലക്കൽ. ഇത് ആരും ഇവർക്ക് ഈ കണക്ക് കൊടുത്തത്? ഈ കണക്ക് ആര് കൊടുത്തത്? അതാ എനിക്കറിയണ്ട. ധനമന്ത്രിയാണോ? ധനമന്ത്രിയോട് ഇങ്ങോട്ട് വരാൻ പറ. ഇതെൻ്റെ അളവ് ഒന്ന് എടുത്തേച്ച് പോകാൻ പറ. ഈ കോടിയുടെ ശരി. ഏതായാലും അടുത്ത ആഴ്ച ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുമെന്ന ഉറപ്പ് ധനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് തീർച്ചയായും ആശ്വാസകരമാണ്. താങ്കളെപ്പോലെയുള്ളവർക്ക് ഈ കഴിഞ്ഞ 5 മാസം കിട്ടാതിരുന്നതിന്റെ ബുദ്ധിമുട്ടിൽ അത് ഒരു ചെറിയ ആശ്വാസം മാത്രമേ ആകുന്നുള്ളൂ എന്ന് നമുക്കറിയാം. പക്ഷേ നിങ്ങളുടെയൊക്കെ പ്രതിഷേധം ഫലം കണ്ടത് തന്നെയാകാം അത്. ഇങ്ങനൊരു ഇടപെടൽ, ഈ 5 മാസം മുടങ്ങിക്കിടന്നത്, ഇപ്പോൾ ഇതിനുവേണ്ടി 900 കോടി അനുവദിക്കുമെന്നതാണ് സർക്കാർ പറഞ്ഞിട്ടുള്ളത്. അതൊരു നല്ല കാര്യം തന്നെയാണ്. ഞാൻ ഒരു ഇടവേള കൂടി എടുക്കുന്നു, തിരികെ എത്താം. ക്ഷേം ജയചന്ദ്രൻ, പരിമിതമായ സമയമേ എനിക്കുള്ളൂ, ചെറിയ മറുപടിയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഈ ഇതിനു മുൻപ് പെട്രോളിൻ്റെ സെസ്സുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ വന്നപ്പോൾ എന്തുകൊണ്ടാണിത് ഇവിടെ കുറയ്ക്കാത്തത് എന്നതിന് മറുപടിയായി അന്ന് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ഒക്കെ പറഞ്ഞത് സാമൂഹ്യക്ഷേമ പെൻഷൻ ഇതാണ് പറഞ്ഞത്, 2 രൂപ സെസ് എങ്ങോട്ടേക്ക് പോകുന്നു എന്നുള്ളത്. അതിപ്പോഴെവിടെ പോയിരിക്കുന്നു? അതിനുള്ള മറുപടി കൂടി നൽകേണ്ടതാണല്ലോ. അന്ന് ഇങ്ങനെ ഒരു ന്യായീകരണം പറയുമ്പോൾ ഇപ്പോൾ അതിന് കൃത്യമായ മറുപടി വേണ്ടതല്ലേ? അനുജ, പിന്നെ 600 രൂപ വീതം കൊടുത്തിരുന്ന പെൻഷൻ 22 മാസം കുടിശ്ശിയാക്കിയിട്ടാണ് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരം ഒഴിയുന്നത്. പിന്നീട് ആ വർഷം 2016 ഓഗസ്റ്റിൽ 22, 23, 25 മാസത്തെ പെൻഷൻ 600 രൂപ വെച്ചത് മൊത്തം 15,000 രൂപ കേരളത്തിലെ ഓരോ പെൻഷൻകാരും കൊടുക്കുന്ന നടപടിയാണ് LDF സർക്കാരിന് സ്വീകരിച്ചത്. അങ്ങനെയാണ് കുടിശ്ശിക ഇല്ലാതാക്കിയത്. പിന്നീടും തുടർന്നും എല്ലാ മാസവും കൊടുക്കാൻ കഴിഞ്ഞില്ല. ഒരു വർഷം പിന്നെ 3 ക്വാർട്ടർ എന്നുള്ള നിലയിലാണ് കൊടുത്തു വന്നിരുന്നത്. അപ്പോഴാണ് എന്ത് വേണം ആലോചിക്കുകയും പെൻഷൻ കമ്പനി ഉണ്ടാക്കുകയും ചെയ്തത്. പെൻഷൻ കമ്പനി ഉണ്ടാക്കിയാണ് സംഭവിച്ചത്. സഹകരണ സംഘടന കടമെടുക്കും, പെൻഷൻ കമ്പനി വഴി കൊടുക്കും, എന്നിട്ട് തിരിച്ച് പണം വരുമ്പോഴേക്ക് അതുപോലെ സാമ്പത്തിക വർഷം തന്നെ തിരിച്ചടയ്ക്കും. ഒരു കുഴപ്പമില്ല പോകുമായിരുന്നു. അപ്പോഴാണ് കേന്ദ്രം പിടിമുറുക്കുന്നത്, ഇത് സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി കൊണ്ടുവരുമെന്ന് പറഞ്ഞു. കിഫ്ബി ഗവൺമെന്റ് ആയിരുന്നു വസതി. അപ്പൊ അങ്ങനെ പിടിമുറുക്കുന്നതിന് ആർക്കും ശരി. എന്തായാലും എന്റെ സമയം അവസാനിക്കുന്നു. ഈ വിഷയം വരും ദിവസങ്ങളിലും ചർച്ചയാകുമെന്നത് ഉറപ്പാണ്. നന്ദി ശ്രീ എം ജയചന്ദ്രൻ, ശ്രീ റോണി കെ ബേബി, അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, ശ്രീമതി മറിയക്കുട്ടി.
ന്യൂസ് ഈവനിംഗിൽ പങ്കെടുത്തതിന്. ഇനി ഇപ്പോൾ കിട്ടിയതുമായി സ്മിത ഹരദാസും സോന ജെറിയും. നമസ്കാരം.